ഹലോ, നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയൊരു സംഭവമാണ്, വെളുത്തുള്ളി കൊണ്ടുള്ള ഒരു അച്ചാർ, ഗാർലിക് പിക്കിൾ. അപ്പം നമ്മൾ അതെന്തോ നോക്കാൻ പോവാണ്. അതൊന്ന് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് വീഡിയോ കാണാം. ഈ ഗാർലിക് എന്ന് പറഞ്ഞാൽ അറിഞ്ഞാലല്ലോ, നമുക്ക് വിറ്റാമിൻ സി ആണ്, പിന്നെ നമുക്ക് ശരീരത്തിന് അധികം ആവശ്യമുള്ളൊരു സംഭവമാണ്. മാക്സിമം കറിയൊന്നും കൂട്ടാനൊക്കെ അതെടുത്ത് കളയാറേ ഉള്ളൂ. നമുക്കിന്ന് അതുകൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കാം, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ കാരണം നേരത്തെ കഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ അത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പോൾ നമ്മുടെ നേരെ വീഡിയോയിലോട്ട് പോകാം. വാ, അങ്ങനെ നമ്മൾ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി എല്ലാം കൂടെ നല്ലവണ്ണം തൊലി കളഞ്ഞ് ഏകദേശം ഒരു 250-300 ഗ്രാമോളം ഉണ്ട്. ഇത് നാടൻ വെളുത്തുള്ളിയാണ്, ചെറിയ വെളുത്തുള്ളി നമ്മൾ എടുത്തേക്കുന്നത്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചൊക്കെ ഇടണം കീറി. ഇതിപ്പോൾ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അങ്ങനെ കീറിയിടേണ്ട ആവശ്യമില്ല, മുഴുവനായിട്ട് തന്നെ ഇതുപോലെ കിട്ടാൽ മതിയേ. നമുക്കിനി അടുത്ത് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ എടുത്ത് വച്ചേക്കുന്നത്. അല്പം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അല്പം കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പം കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് അരിഞ്ഞെടുത്താലും മതിയാവും, അതങ്ങളുടെ ഇഷ്ടം പോലെ. അല്പം കറിവേപ്പില, പിന്നെ ഒരു ചെറിയ 3 വറ്റൽമുളക് അരിഞ്ഞിട്ടത്. ഒരു പാൻ നമ്മൾ അടുപ്പി വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഒരു 5 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു. ആ എണ്ണ ഒന്ന് ചൂടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നല്ല ചൂടായി, കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചി, എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണേ. കാന്താരി നമ്മളിട്ട് കൊടുക്കുന്നു. കാന്താരി ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഒന്ന് മൂപ്പിച്ചെടുക്കണം അത്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ വെളുത്തുള്ളി അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ സംശയം ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ഇതുപോലെ ഒന്ന് ഞെക്കി നോക്കിയാൽ മതി, എന്നിട്ട് അറിയാൻ പറ്റും. നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടത്, നമ്മളൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു അതിനകത്തോട്ട്. കാശ്മീരി ചില്ലി പൗഡറാണേ, കളർ കാണും, എരി കുറവായിരിക്കും. നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന പിരിയൻ മുളക്. പിന്നെ അല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന്. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നേ, ഏകദേശം ഒരു 1 ടീസ്പൂൺ കാണും. നമ്മൾ ഇതിൻ്റെ കൂടെ ഉലുവ പൊടി ഇടുന്നില്ല. നമ്മൾ ആ കടു വറുത്ത കൂട്ടത്തിൽ ഉലുവ ഇട്ടത് കൊണ്ട് സെപ്പറേറ്റ് ഉലുവാപ്പൊടി ഇടുന്നില്ല. പിന്നെ അല്ല, ഉലുവ ഇടുന്നില്ല, പൊടിയാണ് ഇടുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇടാവേ. നമ്മൾ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കയ്പായിരിക്കും. അപ്പം ആ മുളകിൻ്റെയൊക്കെ ഒരു കുത്തൽ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒരു ശകലം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നു. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണേ കാണത്തുള്ളത്. അതൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കണേ. പിന്നെ ഇതിനകത്ത് വെള്ളം ചേർക്കണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് എടുത്ത്
വഴറ്റിയെടുത്താൽ മതി. അഥവാ വെള്ളം ചേർക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഒന്നി തിളപ്പിച്ചാർച്ച വെള്ളമോ അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്, അച്ചാർ തന്നെ കേടായി പോവും. ഇപ്പം നല്ലോണം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിനി ഒരു ശകലം ശർക്കര ഇട്ട് കൊടുക്കുന്നു. ശർക്കര ഇല്ലെങ്കിൽ അല്പം പഞ്ചസാര ഇട്ടാലും മതി, ഒരു ലേശം. ഇപ്പം ശർക്കരയാണ് ഒരു ശകലം ഇട്ട് കൊടുത്തത്. നമുക്കിതിനകത്ത് ഒരല്പം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ശകലം വെള്ളം മതി, ഒരു മൂന്നോ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വെള്ളം മതി. ചേർത്തൊന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിതെല്ലാം കണ്ട് ഇതുപോലെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല മണവും ഒക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഇത്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, വെളുത്തുള്ളി അച്ചാർ നമുക്ക് റെഡിയായി കിട്ടിയേക്കാണ്. സാധാരണ നമ്മൾ ഇത് കൂട്ടാനാത്തോ കറിക്കാത്തോ കടന്നു കഴിഞ്ഞ് എടുത്ത് കളയുന്ന സാധനമാണ്. മുതിർന്നവർ കഴിക്കും, കുഞ്ഞുങ്ങളാണേലും ചിലർക്കൊന്നും ഇഷ്ടപ്പെടുകയല്ല, എടുത്തും കളയും. ഞാൻ ഇവരെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്ന് അച്ചാറിട്ടൊന്ന് കൊടുത്തു നോക്ക്, ഒരെണ്ണം കളയത്തില്ല. വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ, വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഗാർലിക്. അപ്പോൾ ഈ ഗാർലിക് പിക്കിൾ എന്ന് പറയുന്ന സാധനം കുറഞ്ഞ സാധനമൊന്നുമല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, വളരെ ഇഷ്ടപ്പെടും. ഞാനിപ്പം ടേസ്റ്റ് വേണ്ടി ചായ എടുത്തിട്ടുണ്ട്. നല്ലൊരു അച്ചാറാണ് ഇത്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ സാധാരണ നമ്മളെ കടയിലൊക്കെ ഇത് വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തതാണ്. എല്ലാവരും ചെയ്ത് നോക്ക്, വളരെ ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ്. അതുകൊണ്ട് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്ത വീഡിയോ കാണാം. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കോണ് നിന്നെ ഇവിടെ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ അടുത്ത് ഞാൻ തന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.